നമസ്കാരം. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള രാഷ്ട്രീയ മൂശയിൽ ഒരുങ്ങുന്നു പ്ലാൻ ബികൾ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും കൂടി ഡൽഹിയിലെ കൊടും തണുപ്പത്ത് സമരത്തിനിറങ്ങി. കേന്ദ്രത്തിനെതിരെ, കേന്ദ്ര അവഗണനയ്ക്കെതിരെയായിരുന്നു സമരം. സംസ്ഥാനത്തിലുള്ള കേന്ദ്രവിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. സംസ്ഥാനത്തെ കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നു എന്നാണ് ആരോപണം. ഫെഡറലിസം സംരക്ഷിക്കുക എന്ന ദേശീയ മാനമുള്ള മുദ്രാവാക്യവും മുഴക്കി. ഇതുകൊണ്ടൊന്നും മോദിയും കേന്ദ്രവും കുലുങ്ങില്ല. നിർമ്മലാ സീതാരാമൻ്റെ മനം അലിയുകയുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ പെൻഷൻ എവിടെ, ഡി എ കുടിശ്ശിക എവിടെ എന്നൊക്കെ ചോദിക്കുന്നവരോട് കേന്ദ്രത്തെ ചൂണ്ടിക്കാണിക്കാം എന്ന് മാത്രം. ഇങ്ങനെയുള്ള സമരം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലല്ലോ. ആദ്യമായിട്ടുണ്ടായത് വേണമെങ്കിൽ ഇന്നില്ല എന്ന് പറയാം. ഞങ്ങളാണ് ഇതൊരു തീരുമാനിച്ചത് ആദ്യമായിട്ട്. ഇപ്പോൾ തന്നെ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. കേരള ഹൗസിൻ്റെ മുമ്പിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ജാഥയായി മാർച്ച് ചെയ്യും. കേരളത്തിന് യൂണിയനിൽ നിന്ന് വിവിധ ഇനങ്ങളിൽ ലഭിക്കേണ്ട തുകകൾ വൈകിക്കുകയാണ്. ഇത്തരം വൈകിക്കൽ മൂലം ഉണ്ടാകുന്ന കുറവുണ്ട്. യൂണിയൻ സർക്കാർ പിന്തുടരുന്ന രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങൾ അതേ രീതിയിൽ പിന്തുടരാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. ആ കാരണം വെച്ച് കേരളത്തെ അവഗണിക്കുന്നുവെന്നാണ് ബഹുജനങ്ങൾ കണക്കാക്കുന്നത്. കേരളം മുക്കിലും സർക്കാരും ഇക്കാര്യത്തിൽ ഒറ്റയ്ക്കല്ല. കോൺഗ്രസുകാർ വന്നില്ലെങ്കിലും ആം ആദ്മി പാർട്ടിയുടെ രണ്ട് മുഖ്യമന്ത്രിമാരും ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയും ഡി എം കെ പ്രതിനിധിയും പിന്തുണയുമായി എത്തി. എല്ലാവരും കേന്ദ്ര അവഗണനയിൽ തുല്യദുഃഖിതരും സമാന ഹൃദയരും. സാമൂഹ്യ സാമ്പത്തിക മേഖലകളിലെ നേട്ടങ്ങളുടെയും രാഷ്ട്രീയപരവും പ്രത്യയശാസ്ത്രപരവുമായ വ്യത്യാസങ്ങളുടെയും പേരിൽ കേരളത്തെ ശിക്ഷിക്കുകയാണ്. ഇതേ അനുഭവം NDA ഇതര സംസ്ഥാന സർക്കാരുകളെല്ലാം രാജ്യത്ത് നേരിടുകയാണ്. ഇതിനെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്നേ മതിയാകും. लोगों को उनके हक के फंड नहीं दिए जाएंगे तो काम कैसे चलेगा? सरकार कैसे चलेगी? केरला की सरकार कैसे चलेगी? तमिलनाडु की सरकार कैसे चलेगी? और हम यहां भीख मांगने नहीं आए. विजयन साहब यहां पे अपने घर के लिए, अपने परिवार के लिए पैसे मांगने नहीं आए. अपने बच्चों के लिए, अपने बीवी बच्चों के लिए पैसे मांगने नहीं आए. वो केरला के लोगों के लिए पैसे मांगने आए हैं. आज तन्ने ഏപിച്ച കൊല്ല ചോദിക്കുന്നത് ഇവിടെ പണം കാക്കുന്ന മരവൊന്നുമില്ല എങ്കിൽ എവിടെന്നെങ്കിലും ഒന്ന് കൊണ്ട് നട വെള്ളം ഒഴുകി ആളുണ്ടല്ലോ. ആ തിന്നുന്ന ചാപ്പാടിന്റെ കണക്കനുസരിച്ച് നോക്കുമ്പോ അതും ചെയ്യിക്കേണ്ടതാ. കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരും ഡൽഹിയിൽ വന്ന് ഇതുപോലൊരു സമരം നടത്തിയിരുന്നു. സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും കേരളത്തിന്റെ സമാനമായ ആവശ്യത്തോടും അനുകൂലമായി പ്രതികരിച്ചു. സമരത്തിന് വിളിച്ചിട്ടും വരാത്ത കേരളത്തിലെ കോൺഗ്രസിന് കർണാടകയിൽ നിന്നുള്ള മറുപടി എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എന്നാൽ
കേരളത്തിലെ കോൺഗ്രസുകാർക്ക് അത് വേറെ ഇത് വേറെ സമരം എന്നാണ്. കർണാടകം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംസ്ഥാന ഗവൺമെന്റ് ആണല്ലോ, അവര് ആ സംസ്ഥാനം നേരിടുന്ന വിഷയങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു സമരത്തിന് തയ്യാറായത്. അവതരിച്ചു അവതരിച്ചു കഥന വ്യൂഹമേ രചിഞ്ചി ധനമദാന്ധ ശക്തുല നിർജിഞ്ചു സോദര. അവിടെ സംസാരിച്ചവരും ഒക്കെ നല്ല രീതിയിൽ തന്നെ കേരളത്തിന്റെ ആവശ്യങ്ങളോട് അനുകൂലമായി പ്രതികരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കേരള ഗവൺമെന്റ് ഹാസ് റിട്ടേൺ ടു മൈ ചീഫ് മിനിസ്റ്റർ, ദേ ആർ അവർ നൈബേഴ്സ്, വി റെസ്പെക്ട് ദം. ഇതെന്ത് മറുമായും? അത് നല്ല സമീപനമായി അവരോട് അതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ മനോഭാവത്തെ കുറിച്ച് അവർക്ക് അറിയാവുന്നതാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരിത് പരസ്യമായി പറഞ്ഞത് എന്നത് കാണണം. അത് കേരളത്തിലെ കോൺഗ്രസിലുള്ള ഒരു മറുപടി കൂടിയാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. കർണാടക സർക്കാർ കേരള സർക്കാർ നടത്തിയ സമരത്തിന് പിന്തുണ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കർണാടക സർക്കാർ നടത്തിയത് വേറെ സമരമാണ്. കർണാടകത്തിന്റെ സമരം വ്യത്യസ്തമായ ഒരു സമരമാണ്. കർണാടകത്തിന് കിട്ടേണ്ട ന്യായമായ 187,000 കോടി രൂപ കിട്ടാത്ത ഒരു സാഹചര്യം പ്രത്യേകമായി നിലനിൽക്കുകയാണ്. അത് നടത്തിയ സമരവും ഈ സമരവും തമ്മിൽ യാതൊരു താരതമ്യവും നമുക്ക് നടത്താൻ കഴിയില്ല. യോജിച്ച സമരത്തിന് വിളിക്കേണ്ടതുപോലെ വിളിക്കാത്തതാണ് കോൺഗ്രസ് പങ്കെടുക്കാത്തതിന് കാരണമത്രേ. ക്ഷണം സ്വീകരിക്കാത്തതിനും ഒരു കാരണം പറയണമല്ലോ, അത്രയേ ഉള്ളൂ. ഭരണകക്ഷിയുടെ സമരത്തിന് പ്രതിപക്ഷം പോയി ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ നിന്നെ വിളിച്ചു, നീ ഉറക്കെ വിളിക്കാൻ വിളിക്കാൻ തൊണ്ട പൊട്ടി. ഈ സമരം തീരുമാനിക്കുന്നതിന് മുൻപ് ആദ്യമായി ആലോചിക്കുന്നത് അവരുമായാണ്, പ്രതിപക്ഷവുമായാണ്. പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ചാണ് ഈ കാര്യം ആദ്യം ചർച്ച ചെയ്യുന്നത്. ഈ സമരത്തിന് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ച് ചർച്ച ചെയ്തു. അപ്പൊ അവര് ഞങ്ങള് ആലോചിച്ചിട്ട് മറുപടി പറയാം എന്ന് പറഞ്ഞു. ആ ചർച്ച ചെയ്ത ശേഷം ഞാൻ അവര് പറഞ്ഞത് UDF കൂടി ആലോചിച്ച് പറയാമെന്നാണ്. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ, ഇതുവരെ വളരെ ശരിയാണ്. പക്ഷേ അവരുടെ മറുപടി നിഷേധ രൂപത്തിലാണ് വന്നത്. പക്ഷെ പിറ്റേ ദിവസം EP ജയരാജൻ LDF യോഗം കഴിഞ്ഞിട്ട് തീയതിയും പ്രഖ്യാപിച്ചു, സമരവും പ്രഖ്യാപിച്ചു, ആ എല്ലാ കാര്യങ്ങളും. ഞാൻ ഞങ്ങളെന്ത് അവരുടെ പുറകെ പോണോ? ആശാൻ മുമ്പേ നടക്കും, ശിഷ്യ പിറകെ നടന്നാൽ മതി, മേലാൽ ഓവർടേക്ക് ചെയ്യരുത്. ഞങ്ങൾ കൂടി ആലോചിക്കാം എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അതിനുപോലും സമയം കൊടുക്കാതെ പിറ്റേ ദിവസം സമരം പ്രഖ്യാപിക്കാതെ. അപ്പോൾ വളരെ ബോധപൂർവമായി ഇതൊരു രാഷ്ട്രീയ വ്യായാമം മാത്രമാണ് ഇവർ നടത്തുന്നത്. ഇനി കേരളം ഡൽഹിയിൽ നടത്തിയ സമരത്തെക്കുറിച്ചുള്ള AICCയുടെ ഔദ്യോഗിക അഭിപ്രായം കേൾക്കാം. ഇത് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കാണിക്കേണ്ട ഒരു വെറും ഡ്രാമയായിട്ടേ ഇത് കണക്കാക്കാൻ പറ്റുള്ളൂ. ഡൽഹിയിൽ LDF നടത്തുന്ന സമരം ഒരു തട്ടിപ്പാണ്. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഡൽഹിയിൽ നടക്കുന്ന ഈ സമരം. കൈമളെ സത്യം പറയണം, ഇതിലെന്തോ ചുറ്റിക്കളിയില്ലേ? സത്യം പറയണം. ആ പറയണം. കംപ്ലീറ്റ് കള്ളത്തരമാണ്. കേന്ദ്രം തരാനുള്ളത് തരണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ന്യായമായ കേരളത്തിന്റെ ന്യായമായ സാമ്പത്തിക ആവശ്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഏത് പോരാട്ടത്തിനും ഞങ്ങൾ ഒപ്പമുണ്ട്. കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് മുഴുവൻ കാരണം കേന്ദ്ര അവഗണനയാണെന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കി ഇവരുടെ കെടുകാര്യസ്ഥതയും ധൂർത്തും അഴിമതിയും ഇവരും മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ഞാൻ തെളിയിക്കും, തമ്പുരാനാവേണ്ടത് എന്റെ ആവശ്യമായി പോയില്ലേ? ശരിക്കും കേന്ദ്രം കേരളത്തിന് നൽകാനുള്ളത് എത്ര കോടിയാണ്? ഇതിനൊക്കെ ഒരു കണക്ക് വേണ്ടേ? കേന്ദ്രവും സംസ്ഥാനവും കണക്കിന്റെ കാര്യത്തിലും തമ്മിൽ തല്ലുകയാണ്. 57,800 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറയുന്നത് നുണയാണ്, പച്ചക്കള്ളമാണ്, അത് ഊതിപ്പെരിപ്പിച്ച കണക്കാണ്. 57,000 കോടിയുടെ കാര്യം എന്താ സഭയിൽ ഉണ്ടാത്തത്? സഭയിൽ ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും MP 57,000 കണക്ക് എന്താ പറയാത്തത്? ഈ 57,000 കോടി എന്ന് പറയുന്ന കണക്ക് തെറ്റാണ്. ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് പറഞ്ഞ കാര്യം തെളിയിച്ച കാര്യമാണ്. ഇവിടെ ജന്തർ മന്ദറിൽ മൈക്ക് കെട്ടിയിട്ട് 57,000 പറഞ്ഞാൽ പോരാ, സഭയിൽ പറയണം. നിവേദനത്തിൽ എളവരങ്കരും നേരിട്ട് കൊടുത്ത നിവേദനത്തിൽ 57,000 കണക്കില്ല. ബില്ലെവിടെ? ബില്ലോ? ഇവരാരും ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല, നമ്മള് പതിവുകാരായതുകൊണ്ട് വായിലെഴുതി കൂട്ടും. അപ്പൊ ഞങ്ങളെന്ത് വിദ്യകളാണോ ഇത് ശരിയാണ് എന്ന് പറഞ്ഞ് ഈ 57,000 3,100 കോടി രൂപയാണ്
കേരളത്തിൽ നിന്ന് കിട്ടാറുള്ളത്. അതാണ് ശ്രീ ബാലഗോപാൽ ധനകാര്യമന്ത്രി കേന്ദ്രത്തിന് അയച്ച കത്തുകളും. അതാണ് കേന്ദ്രത്തിലെ കേരളത്തിന്റെ സ്വന്തം മന്ത്രി വി മുരളീധരനാണെങ്കിൽ ഈ കണക്കുകളിൽ പണ്ടേ വിശ്വാസമില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടി ഡൽഹിയിൽ വന്നതിന്റെ ചെലവ് കണക്കിലാണ് മുരളീധരന്റെ കണ്ണ്. എം എൽ എമാരും എം പിമാരും അവരുടെ പേഴ്സണൽ സ്റ്റാഫും ഉൾപ്പെടെയുള്ള ആളുകൾ ഡൽഹിയിൽ വരുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 1 കോടി രൂപയെങ്കിലും ഇതിനു വേണ്ടി ചെലവാകും. ശരാശരി 50,000 രൂപ ഒരാളുടെ ചെലവ് കണക്കാക്കിയാൽ വിമാനയാത്രാക്കൂലി, ടാക്സി കൂലി, ഭക്ഷണക്കൂലി, ഹോട്ടൽ ചെലവ് 50 ലക്ഷം ചെലവാക്കാൻ പോവാണ്. 1.25 കോടി. ഏറ്റവും ചുരുങ്ങിയത് 1 കോടി രൂപയെങ്കിലും ഇതിനു വേണ്ടി ചെലവാകും. 50 ലക്ഷം ചെലവാക്കാൻ പോവാണ്. 1.25 കോടി. ഈ പരദൂഷണവും ജനവിരുദ്ധവുമായിട്ടുള്ള കാര്യം പറഞ്ഞ് ശീലിച്ചു പോയ ചിലർ കഷ്ടകാലത്തിന് മന്ത്രിമാരായി പോയി കേന്ദ്രത്തിൽ. അതിൻ്റെ ഒരു ദുഃഖാവസ്ഥയും നമ്മൾ കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. ഈ 1.25 കോടി സംസ്ഥാനത്തിന്റെ ഏത് ചെലവിലാണ് പെടുത്താൻ പോകുന്നത്? ഇവിടെ വരുന്ന എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാം കേരളത്തിന്റെ ഖജാനാവിൽ നിന്ന് TADA വാങ്ങിക്കൊണ്ടല്ല അവരെല്ലാം വരുന്നത്. വേണമെന്ന് പറഞ്ഞാലും ഇവിടെ കൊണ്ടുതരാൻ ആരുമില്ല. ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ പാർലമെന്റിൽ ഇത് ബോധ്യപ്പെടുത്തിക്കൂടെ എന്നാണ് വി മുരളീധരൻ ചോദിക്കുന്നത്. ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടിയിട്ട് വേണ്ടേ? ധനകാര്യമന്ത്രി പറഞ്ഞ കണക്ക് ശരിയാണോ അല്ലയോ? കണക്ക് ശരിയാണ്. കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ എത്ര കൂടുതൽ കിട്ടി? 4.25 കിട്ടി. സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം തീരുമാനിച്ച് നൽകുന്നതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക സൗജന്യമൊന്നുമല്ല, ഭരണഘടനാപരമായ കാര്യമാണ്. ഞങ്ങൾ വിളിച്ചു പറയുന്നതും നിങ്ങൾ ലോണായി കൊടുക്കുന്നതും ബാലഗോപാലിനെ പോലെയുള്ള പൗരന്മാർ രണ്ട് കൈയും നീട്ടി അത് വാങ്ങുന്നതും എന്റെയോ നിങ്ങളുടെ വീട്ടിലെ കാശല്ല. ഇന്നലെ ധനകാര്യമന്ത്രി ഇടതുപക്ഷ എം പിമാരുടെ മുന്നിൽ വെച്ചാണ് ഇതൊക്കെ വിശദീകരിച്ചത്. ഒരക്ഷരം അവർക്ക് പറയാനില്ലായിരുന്നു. കേരളത്തിന്റെ സമരത്തിന് വലിയ ജനപിന്തുണ ലഭിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തെറ്റിദ്ധാരണ ജനകമായ കണക്കുകളാണ് കേന്ദ്രമന്ത്രി ഇന്നലെ പറഞ്ഞത്. അവര് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷം ഇപ്പൊ ദുർബലമായതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം കിട്ടുന്നില്ല. അവിടെ ആ കാര്യങ്ങൾ അധികം പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സത്യം ഇല്ലാണ്ടാവുന്നില്ലല്ലോ. സഭയില് സംസാരിച്ചല്ലോ അവര്. സഭയുടെ നടപടികൾ നോക്ക്. സഭയുടെ നടപടികൾ എല്ലാ എം പിമാർക്കും സി പി എമ്മിന് സമയമുണ്ടല്ലോ. ആ സമയത്തിന് അവർ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല ഈ കാര്യം പറയാം? നാളെ ഇതിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പാർലമെന്റിൽ തന്നെ പറയാം. പക്ഷേ പരിമിതമായ സമയമായതുകൊണ്ട് ഞങ്ങൾക്കത് പറയാൻ പരിമിതിയുണ്ട്. മന്ത്രിക്ക് സമയപരിമിതിയില്ല. എന്തു വേണമെങ്കിലും പറയാം. ഇനി തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സാധാരണ ഉയർന്നു കേൾക്കാറുള്ള രഹസ്യ ബാന്ധവ ചർച്ച. വി ഡി സതീശനും പിണറായിയും ദോസ്തുക്കളാണെന്ന് ബി ജെ പി ധാരണ. ബി ജെ പിയും പിണറായിയും തമ്മിലെന്ന് വി ഡി സതീശൻ. ശരിക്കും ആരൊക്കെ തമ്മിലാണ് രഹസ്യ ബാന്ധവം? അതും ഇരുളിന്റെ മറവിൽ. വി ഡി സതീശനും പിണറായിയും തമ്മിലുള്ള ധാരണ, ആ ധാരണ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പല നാടകങ്ങൾ നടക്കുന്നുണ്ട്. ഈ വി മുരളീധരൻ രാത്രിയാകുമ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് രാത്രി സംസാരിച്ച് ഒത്തുതീർപ്പിന്റെ ഇടനിലക്കാരനാണ്. ഏതെങ്കിലും ഒരു ദിവസം രാത്രി സതീശൻ അവിടെ രാത്രി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണോ സതീശൻ അത് മനസ്സിലായെന്നാണ്. കേന്ദ്രത്തിലെ സംഘപരിവാർ നേതൃത്വവും കേരളത്തിലെ സി പി എം നേതൃത്വവും തമ്മിലുള്ള ഒത്തുതീർപ്പിലെ ഇടനിലക്കാരനാണ്. എല്ലാ കേസും മുരളീധരനാണ് ഒത്തുതീർപ്പുണ്ടാക്കുന്നത്. സതീശന്റെ ഈ ഇടപാടുണ്ടല്ലോ, ഈ ഇടപാട് ഒളിപ്പിച്ചു വെക്കാൻ എക്കാലത്തും പറ്റില്ല. പിണറായി വിജയനെതിരായി ഏത് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാലും ആ അതെല്ലാം ഒത്തുതീർപ്പിലെത്തിക്കും. പകരം മുരളീധരന്റെ വലങ്കയായ സുരേന്ദ്രനെ ഈ സർക്കാർ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി. വി ഡി സതീശനെ പോലെ ഇതുപോലെ ഇത്രയും നിർലജ്ജം മുഖ്യമന്ത്രിയുടെ പാദസേവ ചെയ്യുന്ന വേറൊരു പ്രതിപക്ഷ നേതാവില്ല. കള്ളപ്പണം കുഴൽപ്പണം കൊണ്ടുവന്ന കേസിൽ നിന്ന് സുരേന്ദ്രനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ അതിൽ ഇടനിലക്കാരൻ ഈ മുരളീധരനല്ലായിരുന്ന? അയാൾ ഏജന്റാണ് പിണറായി വിജയൻ. അങ്കമാലി ഫോർ കാലടി എന്ന് പറയുന്നത് പോലെയാണ് റെയിൽവേ സ്റ്റേഷൻ. വി ഡി സതീശൻ ഫോർ പിണറായി വിജയനാണ്. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ആരാണ് ഞാൻ?